വിശ്വാസി എന്ന പ്രയോഗം കേട്ടാൽ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖം നടൻ മുരളിയുടേതാവും. ഇടതുപക്ഷത്തു നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് പ്രചരണത്തിനിറങ്ങിയപ്പോഴും നെറ്റിയിലെ കുറി മായ്ച്ചു കളയാതിരുന്ന മുരളി. കുറി തൊടുന്നത് കുട്ടിക്കാലം മുതലുള്ള ശീലമാണെന്നും വ്യക്തിപരമായി അതിൽ വൈരുദ്ധ്യമൊന്നും തോന്നുന്നില്ലെന്നും മുരളി പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ മുരളിയെപ്പോലെയായിരുന്നു KPSC ലളിതയും. അച്ഛൻ അനന്തൻ നായരിൽ നിന്നാരംഭിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബന്ധമാണ് ലളിതയുടേത്. എന്നാൽ തികഞ്ഞ ഗുരുവായൂരപ്പൻ ഭക്തിയായിരുന്ന അവർ അവസാന കാലം വരെ പലർക്കും വൈരുദ്ധ്യമെന്ന് തോന്നുന്ന ഈ രണ്ട് പാതകളിലൂടെ സ്വാഭാവികതയോടെ സഞ്ചരിച്ചു. നാട്ടിൽ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർ ആയിരുന്നു ലളിതയുടെ അച്ഛൻ അനന്തൻ നായർ. തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന അച്ഛനെ ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഏറെ ബഹുമാനിച്ചിരുന്നു ലളിത. അതിനാൽ തന്നെ അച്ഛന്റെ രാഷ്ട്രീയ ആഭിമുഖ്യത്തോടുള്ള ചായവും ബാല്യത്തിലെ തുടങ്ങി. പിൽക്കാലത്ത് KPSC നാടക സമിതിയിൽ എത്തുന്നതോടെ പാർട്ടി പ്രവർത്തനങ്ങളിലും ലളിത സജീവ പങ്കാളിയായി. KPSCക്കൊപ്പമുള്ള നാടകയാത്രകളിലാണ് പ്രമുഖരായ പല രാഷ്ട്രീയ നേതാക്കളെയും കാണാനും പരിചയപ്പെടാനും അവസരം ലഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന കാലത്ത് CPIയുടെ മഹിളാ സംഘത്തിന്റെ 4 സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാൾ ലളിതയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമുള്ള പാട്ടും നൃത്തവും ഒക്കെ തയ്യാറാക്കലും വോളണ്ടിയർ ആവലും ഒക്കെ ആയിരുന്നു അക്കാലത്ത് സംഘടനയിലെ ഉത്തരവാദിത്തങ്ങൾ. കമ്മ്യൂണിസം അച്ഛനിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ഭക്തി അമ്മയിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും കൂടെ പോന്നതാണെന്ന് ലളിത പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ പേരായ മഹേശ്വരി എന്ന പേര് ലഭിച്ചത് തന്നെ വീട്ടുകാരുടെ വിശ്വാസത്തിന്റെ ഭാഗമായാണ്. ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ ഭജന നടത്തിയതിനു ശേഷം ലഭിച്ച കുട്ടിയായതിനാലാണ് അവിടുത്തെ ദേവിയായ മഹേശ്വരിയുടെ പേര് കുട്ടിക്ക് നൽകിയത്. വളർന്നപ്പോൾ വലിയ ഗുരുവായൂരപ്പൻ ഭക്തയായി മാറി ലളിത. KPSCയിലെ നാടകകാലത്തും ഗുരുവായൂരപ്പന്റെയും ശിവന്റെയും ഒക്കെ ചിത്രങ്ങൾ പെട്ടിയിലുണ്ടാവുമായിരുന്നു. ഗുരുവായൂരിനടുത്തു നിന്നാവണം തന്റെ വിവാഹമെന്ന് ലളിത ആഗ്രഹിച്ചിരുന്നു. വടക്കാഞ്ചേരിക്കാരനായ ഭരതൻ ജീവിതത്തിലേക്ക് എത്തിയതിനു പിന്നിൽ ഈ പ്രാർത്ഥനയുടെ ഫലമുണ്ടെന്നും അവർ വിശ്വസിച്ചിരുന്നു. ലളിതയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം വീട്ടിലറിയിച്ചപ്പോൾ ഭരതന്റെ അമ്മയ്ക്ക് ആദ്യം സമ്മതമായിരുന്നില്ല. എതിർപ്പിനെ മറികടക്കാൻ പത്മരാജൻ ഉൾപ്പെടെയുള്ള ഭരതന്റെ അടുത്ത സുഹൃത്തുക്കൾ ചേർന്ന് രഹസ്യമായാണ് ഇരുവരുടെയും വിവാഹം നടത്തിയത്. അവസാനം വീട്ടുകാർ വിവരമറിഞ്ഞപ്പോൾ നവവധുവിനെയും കൂട്ടി ഭരതൻ വീട്ടിലേക്ക് ചെന്നു. മരുമകളെ കാണാൻ മുറിയിലേക്ക് വന്ന ഭരതന്റെ അമ്മ കാണുന്നത് ഗുരുവായൂരപ്പന്റെ ഛായാചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന ലളിതയെയാണ്. തികഞ്ഞ ഭക്തയായിരുന്ന അവരുടെ പരിഭവമെല്ലാം ആ കാഴ്ചയിൽ അലിഞ്ഞുപോയി.